ഉച്ചയ്ക്ക് മുമ്പ് സഭയിൽ വിശ്വാസം തെളിയിക്കണമെന്ന് ഗവർണർ. സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി. സഭയിലെ കാര്യം തീരുമാനിക്കേണ്ടത് ഗവർണർ അല്ലെന്ന് സ്പീക്കർ. കർണാടകയിലെ വിശ്വാസ പ്രമേയ നാടകം ആദ്യ ദിവസത്തേക്കാൾ സംഭവ ബഹുലമായി രണ്ടാം ദിവസം. തിങ്കളാഴ്ച വീണ്ടും പ്രശ്നം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. കർണാടകയിലെ വിശ്വാസ വോട്ടെടുപ്പ് ക്ലൈമാക്സ് നീളുമോ? ആശങ്ക ഇപ്പോൾ സർക്കാരിനേക്കാൾ വിമതർക്കാണ്. ജനാധിപത്യം എന്നാൽ വെറും കണക്കല്ല, സംവാദമാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹെർബർട്ട് ഹൂവറാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഇത് തെളിഞ്ഞിരിക്കുന്നത് കർണാടക നിയമസഭയിലാണ്. കുമാരസ്വാമി സർക്കാർ ന്യൂനപക്ഷമാണെന്ന് കണക്കുകളിൽ വ്യക്തം. കഷ്ടിച്ച് 98 അംഗങ്ങളുടെ പിന്തുണ, മറുപക്ഷത്ത് 105 പേരുണ്ട്. വോട്ടെടുപ്പ് നടന്നാൽ സർക്കാർ വീഴുമെന്ന് ഉറപ്പ്. പക്ഷേ കണക്കിലല്ല കാര്യം. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നാണ് കുമാരസ്വാമി പറയുന്നത്. വിശ്വാസ പ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസം തുടങ്ങിയത് തന്നെ 40 മിനിറ്റോളം നീണ്ട കുമാരസ്വാമിയുടെ വികാരഭരിതമായ പ്രസംഗത്തോടെയായിരുന്നു കന്നഡ രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പി കാണിച്ച നെറുകേടുകൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രസംഗം. ആ സമ്മിശ്ര സർക്കാർ രചനയാകി 20 തിങ്കള് ധർമ്മസിംഗ് അവർ മുഖ്യമന്ത്രികളിദ്ദാകലോ ഇവത്തെ സദ്യ നമ്മ വിരോധ പക്ഷ നായകരു അത്യന്ത ശാന്ത ചിത്രാഗിദ്ദാരെ പ്രത്യൊന്നു മൗനവാകെ ഇവത്തു നന്നെ നടന്ന സദനദ കലാപകളല്ലോ ഹെച്ചിന. യാദൃച്ഛികമായിട്ടാണ് താൻ മുഖ്യമന്ത്രിയായത്. അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ല, അധികാരത്തോട് ആർത്തിയുമില്ല, സർക്കാരിനെ നിലനിർത്താൻ ദുർമന്ത്രവാദം നടത്താനും ഉദ്ദേശമില്ല. പക്ഷെ ഈ സർക്കാർ എങ്ങനെയാണ് വീണതെന്ന് രാജ്യം അറിയണം, ഭാവി തലമുറ ഓർക്കണം. രാജ്യത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ ബംഗളൂരുവിലാണ്. അതുകൊണ്ട് ചർച്ച കഴിഞ്ഞ് മാത്രമേ വോട്ടെടുപ്പ് നടത്തൂ. ഗവർണർ പറയുന്ന സമയപരിധി പാലിക്കാൻ കഴിയില്ലെന്നും കുമാരസ്വാമി തീർത്തു പറഞ്ഞു. ഗവർണർ കത്തയക്കും മുമ്പ് തന്നെ താൻ വിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അതിനുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത് പൂർത്തിയായിട്ടേ സഭയിൽ നിന്നിറങ്ങുവെന്നും കുമാരസ്വാമി പ്രഖ്യാപിച്ചു. അംബേദ്കർ ಅವರು ರಚನೆ ಮಾಡಿರತಕ್ಕಂತ ಸಂವಿಧಾನವನ್ನ ಕಾಪಾಡಲಿಕ್ಕೆ ನಾವಿದ್ದೇವೆ ಅಂತ ಅಂತವಾಗ ಹಲವಾರು ತಿದ್ದುಪಡಿಗಳನ್ನು ತಂದಿದ್ದಾರೆ. ಕುಮಾರಸ್ವಾಮಿಯೇ ಇರಕ್ಕಿಯ ಶೇಷಮೇ ಸಭ ಬಿಡುವೆಂದು ಪ್ರತಿಜ್ಞೆಯೋಡೆ ನಿಯಮಸಭಾ ಹಾಲಿ ತನ್ನ ಕಳೆಯುಗಯಾನ ಯದಿಯೂರಪ್ಪಯ ನೇತೃತ್ವದಲ್ಲಿ ಬಿಜೆಪಿ ಎಂಎಲ್ಎ ಮಾರ್ ನೇತಾಕಳೆಲ್ಲ ಕಳೆದ ರಾತ್ರಿ ಶೀಟ್ ವಿರಿಚ ಸಭೆಯಲ್ಲಿರಂಗಿ. ಇದೋಡೆ ಬಿಜೆಪಿಯೇ ಅಧಿಕಾರದಲ್ಲಿದ್ದಕ್ಕೆ ಗವರ್ನರുടെ ಮೂನಾಮತೆ ಅಂತ್ಯಶಾಸನಂ ವನ್ನು. ಇನ್ನಲೆ ತನ್ನ ವೋಟೆಡುಪು ನಡತನಮನ್ನಾಯಿರುನು ಆದ್ಯಗತ್ತ. സ്പീക്കർ അത് തള്ളി. പിന്നാലെ വൈകിട്ട് മുഖ്യമന്ത്രിക്ക് രണ്ടാമത്തെ കത്ത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ആ കത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് നേരത്തെ പറഞ്ഞത്. ഉച്ചയ്ക്ക് വോട്ടെടുപ്പ് നടക്കാതിരുന്നതോടെ സ്പീക്കർ മൂന്നാമത്തെ കത്തയച്ചു. വൈകുന്നേരം സഭ അവസാനിക്കുന്നതിന് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ആദ്യ രണ്ട് കത്തുകളുടെ ഗതി തന്നെയായിരുന്നു സ്പീക്കറുടെ മൂന്നാമത്തെ അന്ത്യശാസനത്തിനും. രണ്ട് പ്രണയലേഖനങ്ങൾ കിട്ടിയെന്നാണ് ഗവർണറുടെ ഉഗ്രശാസനത്തെ മുഖ്യമന്ത്രി സഭയിൽ പരിഹസിച്ചത്. ഗുജറാത്തിലെ മുൻ ബി ജെ പി നേതാവും മന്ത്രിയുമായ വാജുഭായ് വാല കർണാടകത്തിൽ കളിക്കുന്നത് നെറികെട്ട രാഷ്ട്രീയമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്പീക്കർ രമേശ് കുമാറിനെതിരെയാണ് ബി ജെ പിയുടെ പടയൊരുക്കം. 7 വട്ടം എം എൽ എ ആയ രമേശ് കുമാറാകട്ടെ അതൊന്നും കണക്കിലെടുക്കുന്നതേയില്ല. വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ കൃത്യമായ നിയമോപദേശം നൽകിയിട്ടുണ്ടെന്നും അതാണ് പാലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങളെ ഭയക്കുന്നില്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. ചർച്ച പൂർത്തിയായിട്ടേ വോട്ടെടുപ്പ് നടത്തൂ. സഭയുടെ പരമാധികാരി താനാണെന്നും സ്പീക്കർ പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരെ കോൺഗ്രസും കുമാരസ്വാമിയും വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു. സ്പീക്കർക്കെതിരെ തിങ്കളാഴ്ച ബി ജെ പി കോടതിയെ സമീപിക്കും. കർണാടക രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഉത്തരം കിട്ടേണ്ട ചില ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞിരുന്നു. സ്പീക്കറുടെ അധികാരമെന്ത്? അതിൽ ഗവർണർക്ക് എന്തു ചെയ്യാൻ കഴിയും? സ്പീക്കർക്ക് നിർദ്ദേശം നൽകാൻ സുപ്രീംകോടതിക്ക് കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു പക്ഷേ വാദം ഭരണഘടനാ ബെഞ്ച് തന്നെ കേൾക്കേണ്ടി വരും. സർക്കാരിന് സാങ്കേതികക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അനുനയത്തിന് കൂടുതൽ സമയം നേടിയെടുക്കാനാണ് കോൺഗ്രസിന്റെയും കുമാരസ്വാമിയുടെയും ശ്രമമെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ.
എന്നാൽ സർക്കാരിനെ നിലനിർത്താമെന്ന പ്രതീക്ഷയില്ലെന്ന് കുമാരസ്വാമി തന്നെ സഭയിൽ പറഞ്ഞു. പിന്നെ എന്തിനാണ് പോരാട്ടം? ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് കോൺഗ്രസിനും ജെ ഡി എസിനും ഉള്ളത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ബി ജെ പി പണം ഉപയോഗിച്ച് എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങി അട്ടിമറിച്ചുവെന്ന സന്ദേശം രാജ്യത്തിനാകെ നൽകുക, ആ രക്തസാക്ഷി പരിവേഷം നേട്ടമാകുമെന്നാണ് കോൺഗ്രസും ജെ ഡി എസും ഒരുപോലെ കരുതുന്നത്. തോൽവി ഉറപ്പിച്ച ഈ യുദ്ധത്തിലെ ഒന്നാം ലക്ഷ്യം അതുതന്നെയാണ്. വിമതരുടെ രാജി അംഗീകരിക്കപ്പെട്ടാൽ 15 ഇടത്താണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. വിമതരിൽ ഭൂരിപക്ഷവും 20,000-ൽ താഴെ വോട്ടിന് ജയിച്ചവരാണ്. അപ്പോൾ മത്സരം കനക്കും. അങ്ങനെയൊരു സാഹചര്യത്തിൽ വിമതർ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കരുത്, ജയിച്ച് സഭയിൽ എത്തരുത്. അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന സന്ദേശം വോട്ടർമാരിൽ എത്തിക്കണം. ആ ലക്ഷ്യം സഭയിൽ കുമാരസ്വാമി തന്നെ ഏറ്റെടുത്തു. പദവിയല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മറുവശത്ത് ബി ജെ പി അനൌദ്യോഗിക മന്ത്രിസഭാ ചർച്ചകൾ പോലും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് തറയിൽ തുണിവിരിച്ചുറങ്ങിയാലും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യെദ്യൂരപ്പ. കുമാരസ്വാമി പറയാനുള്ളത് പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗമായി കരുതിയാൽ മതിയെന്നാണ് യെദ്യൂരപ്പയുടെ പ്രതികരണം. ഗവർണറും മുഖ്യമന്ത്രികൾക്ക് പത്ര ബർദ്ധ കൊനെ പത്ര ഒന്നുവരെ മുഗിബേക്കു അന്ത് ഇതുന്ന ഇവത്തു മുഗിസി അന്ത് ഹേളിദ്രെ അന്ദ്രെ 12 ഗണ്ടവർഗു സമയമില്ല. രണ്ട് ദിവസമായി കർണാടക കേൾക്കുന്നത് സഭയിൽ കോൺഗ്രസും ജെ ഡി എസും പറയുന്നതാണ്. എങ്ങനെയും ചർച്ച അവസാനിച്ചു കിട്ടാൻ കാത്തിരിക്കുന്ന ബി ജെ പി അധികമൊന്നും മിണ്ടുന്നില്ല. കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും ആരോപണങ്ങൾക്ക് ന്യായം പറഞ്ഞ് രംഗം വഷളാക്കേണ്ടെന്നാണ് ബി ജെ പിയുടെ തീരുമാനം. കർണാടകയിൽ നടന്നതുപോലുള്ള കൂറുമാറ്റ നാടകം മഹാരാഷ്ട്രയും ഗോവയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. ഇതുയർത്തി രാജ്യത്താകെ ബി ജെ പിക്കെതിരെ പ്രചാരണം നടത്താമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രയോജനം ഉണ്ടായാലും ഇല്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന മഹാരാഷ്ട്രയിൽ എന്തായാലും ഗുണമാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നു. പ്രത്യേകിച്ച് അവിടെ പ്രതിപക്ഷ നേതാവിനെ അടക്കം ബി ജെ പിയിലേക്ക് കൂറുമാറിയ സാഹചര്യത്തിൽ കർണാടകയിൽ ഇന്ന് വിശ്വാസ വോട്ട് നടക്കില്ലെന്ന് ഉറപ്പായി. സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, എന്തായിരുന്നു ഏറ്റവും അവസാനം സഭയിൽ ഉണ്ടായത്? എന്ത് പറഞ്ഞാണ് സഭ പിരിഞ്ഞത്? അതിന് പ്രതിപക്ഷത്തിന്റെ മറുപടി എന്തായിരുന്നു? അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തുടർന്ന നാടകം പ്രതിപക്ഷം ഇന്നും തുടരുകയാണോ? ശ്രീലാൽ, കർണാടക നിയമസഭയുടെ നാടകം മൂന്നാം ദിവസത്തിലേക്കും കടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. സഭ തിങ്കളാഴ്ച രാവിലെ 11 മണി വരെ പിരിഞ്ഞതായി സ്പീക്കർ രാമയ്യ രമേശ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ദിവസം കൂടി ബി ജെ പി അംഗങ്ങൾക്ക് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ ഉറങ്ങേണ്ടി വരും എന്നതാണ് ഇതിലെ കൗതുകകരമായൊരു കാര്യം. മറ്റംഗങ്ങൾ ഇന്നലത്തേതുപോലെ തന്നെ വാഹനത്തിൽ അവരുടെ റിസോർട്ടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധ സൂചകമായി ബി ജെ പി അംഗങ്ങൾ സഭയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ബി എസ് യെദ്യൂരപ്പ തന്നെ എഴുന്നേറ്റ് എത്ര വൈകിയാലും ഇന്നു തന്നെ വോട്ടെടുപ്പ് നടത്തണമെന്ന് സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. ഞങ്ങൾ ശാന്തരായി എത്ര വൈകിയാലും കാത്തിരിക്കാൻ തയ്യാറാണ്. ഗവർണറുടെ നിർദ്ദേശം സ്പീക്കർ ദയവായി പാലിക്കണം. ഇന്നു തന്നെ സഭയിൽ ബലപരീക്ഷണം നടക്കണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ എഴുന്നേറ്റു. ആരും എവിടെയും ഓടിപ്പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്. ഈ സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മാത്രമേ സഭ പിരിയുകയുള്ളൂ. അത് തിങ്കളാഴ്ചയ്ക്ക് നീണ്ടാലും കുഴപ്പമില്ല എന്ന വാദം ഉന്നയിച്ചു. കോൺഗ്രസിന്റെ വാദം സ്പീക്കർ അംഗീകരിച്ചു. ചർച്ച ചെയ്യാനുള്ള എല്ലാവർക്കും ചർച്ച അവസരം കിട്ടുന്നതിന് വേണ്ടി തിങ്കളാഴ്ച 11 മണിക്ക് സഭ വീണ്ടും ചേരുമെന്ന പ്രഖ്യാപനത്തോടു കൂടി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സ്പീക്കർ ചേംബറിലേക്ക് മടങ്ങുകയും ചെയ്തു. കർണാടക സഭ പിരിഞ്ഞിരിക്കുന്നു. ശ്രീലാൽ, റഷീദ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം യെദ്യൂരപ്പ അടക്കമുള്ള ബി ജെ പി അംഗങ്ങൾ പറഞ്ഞു കുടുങ്ങിയതാണോ ഈ കുമാരസ്വാമിയെ ഇറക്കാതെ സഭയിൽ നിന്ന് മടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം? അങ്ങനെ ഇന്നലെ സഭയിൽ ഉറങ്ങേണ്ടി വന്നു. ഇന്നിപ്പോൾ ഇന്നും ഗവർണർ 2 തവണ ആവശ്യപ്പെട്ടിട്ടും വിശ്വാസ വോട്ട് തേടാൻ സർക്കാരോ സ്പീക്കറോ തയ്യാറായതുമില്ല. എന്താണ്, പറഞ്ഞു കുടുങ്ങിയിരിക്കുകയാണോ യെദ്യൂരപ്പ? ശ്രീലാൽ, ഗവർണറുടെ മൂന്ന് കത്തുകൾ തൃണവത്കരിച്ചുകൊണ്ടാണ് സത്യത്തിൽ കർണാടക സഭ പിരിഞ്ഞത് എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ കത്ത് സ്പീക്കർക്ക് ഇന്നലെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട്, 2-ാമത്തെ കത്ത് ഇന്നലെ രാത്രി വൈകി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് താങ്കൾ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട്. ഈ 2 കത്തുകൾക്കും യാതൊരു വിലയും നൽകിയില്ലെന്ന് മാത്രമല്ല, സഭയുടെ പരമാധികാരി താനാണെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി അതിനോട് യോജിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി രാജ്ഭവനിൽ നിന്ന് 3-ാമത്തെ കത്തും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു. ഈ 3 കത്തുകൾ തള്ളിക്കൊണ്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. കുമാരസ്വാമി സർക്കാരിനെ താഴെ ഇറക്കാതെ സഭയിൽ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്ന് ബി ജെ പി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ശനിയും ഞായറും സഭയില്ല.
ശനിയും ഞായറും പൂർണ്ണമായി തന്നെ ഇവർ സഭയിൽ തന്നെ കഴിയേണ്ടി വരും. തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമോ എന്നതിന് മുന്നോടിയായി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഗവർണർ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ വിധി കൂടി അടിസ്ഥാനമാക്കിയാകും ഒരു പക്ഷേ ഈ വോട്ടെടുപ്പ് ഫലം ഉണ്ടാകുക. സുപ്രീം കോടതിയിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസും സർക്കാരും എത്തിക്കഴിഞ്ഞു. തിങ്കളാഴ്ച ബി ജെ പി കൂടി എത്തുമെന്ന് അറിയുന്നു. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ഈ കേസ് മെൻഷൻ ചെയ്യുമെന്ന സൂചനയുമുണ്ട്. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? പി ജെ ശ്രീലാൽ, ഒരു കൂട്ടം ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുകയാണ്. അത് ഒന്ന്, ഇതിൽ വിധിയിൽ വ്യക്തത, കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ വ്യക്തത തേടിക്കൊണ്ട് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി, ഗവർണറുടെ ഇടപെടലിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഹർജി, രാജീവ് ധവാനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ ആ ഹർജിയുടെ രേഖകളെല്ലാം തയ്യാറാക്കി തിങ്കളാഴ്ച രാവിലെ തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസുകൾ മെൻഷൻ ചെയ്യും. അതിനൊപ്പം സ്പീക്കർ സഭ ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാരിനെ തുടരാൻ സ്പീക്കർ അനുവദിക്കുന്നു എന്ന പരാതിയുമായി ബി ജെ പിയുടെ ഒരു ഹർജിയും എത്തുന്നു. അപ്പോൾ ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് തിങ്കളാഴ്ച വരുന്നത്. ഈ ഹർജികളിലെല്ലാം, നിരവധി ഭരണഘടനാ പ്രശ്നങ്ങളുള്ള ഈ ഹർജികളിലെല്ലാം തിങ്കളാഴ്ച തന്നെ ഒരു അന്തിമ ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്. ഒരു പക്ഷേ ആ ഒരു സാധ്യത കൂടി കോൺഗ്രസ് കാണുന്നു. എന്തായാലും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒരു നീണ്ട രാഷ്ട്രീയ ചർച്ച, നിരവധി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള ഒരു നീണ്ട രാഷ്ട്രീയ ചർച്ച നടത്തുക. എന്താണെങ്കിലും സർക്കാർ വീഴുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു രാഷ്ട്രീയ ചർച്ച നടത്തുക, അതിൻ്റെ നിയമ പോരാട്ടം അങ്ങേയറ്റം വരെ കൊണ്ടുപോവുക എന്ന സന്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസും ജെ ഡി എസും നൽകുന്നത്. ഈ തിങ്കളാഴ്ചയും വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമോ എന്ന് ഒരു പക്ഷേ നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അത് സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കുന്നു. കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ കർണാടക നാടകം നീണ്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശ്രീലാൽ, വളരെ നന്ദി റഷീദ്. തീർച്ചയായും ഈ നാടകം എന്നവസാനിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ മുന്നിലുള്ളത് ഭരണഘടനാ ബെഞ്ച് കൂടി പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് എന്നതുകൂടി മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിശ്വാസ വോട്ടെടുപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ചും സ്പീക്കറുടെ നടപടി പ്രത്യേകിച്ചും എടുക്കുമോ എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ തിങ്കളാഴ്ച തന്നെ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് വിശ്വാസ വോട്ട് തേടാൻ സ്പീക്കറോട് നിർദ്ദേശിക്കാം. അത് ഒരു പക്ഷേ സുപ്രീം കോടതി അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു വിഷയവും. എന്തായാലും കർണാടകത്തിൽ നിന്ന് നേരെ ബീഹാറിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശവും മുന്നറിയിപ്പും ഫലം കണ്ടില്ല. ഗോരക്ഷയുടെ പേരിലുള്ള ആൾക്കൂട്ടക്കൊല വീണ്ടും. കൊല്ലപ്പെടുന്നവരും നിയമം കയ്യിലെടുക്കുന്ന ആൾക്കൂട്ടവും മാറുന്നുവെന്ന് മാത്രം. ബീഹാറിൽ ഇത്തവണ ജനക്കൂട്ടം ആണ് നിയമം കയ്യിലെടുത്തത്. കന്നുകാലികളെ മോഷ്ടിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം 3 പേരെ അടിച്ചുകൊന്നു. രാജ്യത്തെ ഞെട്ടിച്ച് കന്നുകാലിയുടെ പേരിൽ അരുംകൊലകൾ തുടരുകയാണ്. ബീഹാറിലെ സാരണിലെ ബനിയാപൂരിലാണ് ജനക്കൂട്ടം കന്നുകാലികളെ മോഷ്ടിച്ചെന്നാരോപിച്ച് 3 പേരെ പിടികൂടി ശിക്ഷ നടപ്പിലാക്കിയത്. ബനിയാപൂർ ഗ്രാമത്തിൽ പുലർച്ചെ 4:30 സംഭവം. ട്രക്കിലെത്തിയ അയൽഗ്രാമത്തിൽ നിന്നുള്ള 4 പേർക്കെതിരെയാണ് ആൾക്കൂട്ടം പാഞ്ഞെടുത്തത്. തുടർന്ന് ക്രൂരമർദ്ദനം. കന്നുകാലികളെ മോഷ്ടിക്കാൻ എത്തിയതാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഇരുമ്പുദണ്ടും മുളവടിയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വീഴുവോളം മർദ്ദനം തുടർന്നു. ആരും ആശുപത്രിയിൽ പോലും എത്തിച്ചില്ല. ഒടുവിൽ വിവരമറിഞ്ഞെത്തിയ പോലീസാണ് ഇവരെ ആശുപത്രിയിലാക്കിയത്. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ 2 പേർ മരിച്ചു. ഒരാൾ ആശുപത്രിയിലും ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിടെ ഒരാൾ രക്ഷപ്പെട്ടു. ഗ്രാമവാസികളെ പ്രതി ചേർത്ത് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഗ്രാമവാസികൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കന്നുകാലികളെ മോഷ്ടിച്ചെന്നാണ് ഗ്രാമവാസികളുടെ ആരോപണമെങ്കിലും ഇവർ ഒരു കേസുകളിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ബനിയാപൂർ പൈഗംബർപൂർ കനൌലി മനോഹർ ഗാവിലെ നിവാസി തരഫ് എഫ് ഐ ആർ ഹുവാ പോലീസ് അനുസന്ധാന ലഗാതാർ ഹോ ക്യാമ്പ് കരേ ഹെ ജനക്കെ ഊപ്പർ ശക് ജനക്കെ ഊപ്പർ ഡൗട്ട് ഛാൻബീൻ കർക്കി ധരപകട ജാഹിക്കോ ഹിരാസത് ലിയാ ഗാ പൂച്ഛതാച്ച് ആകെ കാർവായി ബതാ ജാ. പോലീസ് പറയുന്നത് മുഖവിലയ്ക്കെടുക്കാതെ കന്നുകാലികളെ കടത്താൻ തന്നെയാണ് ഇവർ എത്തിയതെങ്കിൽ പോലും ഇരുമ്പുദണ്ടും മുളവടിയും ഉപയോഗിച്ച്
ആളുകളെ തല്ലിക്കൊല്ലാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ചന്തയിലേക്ക് കന്നുകാലികളുമായി പോയവരെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അതിനുശേഷം കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആട്ടിത്തെളിച്ചു. ബീഫ് കഴിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തതിന് തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് യുവാവ് ആക്രമിക്കപ്പെട്ടു. ഇന്നലെ മധ്യപ്രദേശെങ്കിൽ ഇന്ന് ബീഹാർ, നാളെ മറ്റൊരിടത്ത്. പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണ നേതൃത്വം കർശനമായ നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ടാണ് ആൾക്കൂട്ടക്കൊല മാത്രം അവസാനിക്കാത്തത്? നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദേശീയതയുടെയും മതത്തിൻ്റെയും പേരിൽ സംരക്ഷണവും താരപരിവേഷവും ലഭിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ അക്രമികൾ അഴിഞ്ഞാടുന്നത്. ഉത്തർപ്രദേശിൽ 10 പട്ടികവർഗ വിഭാഗക്കാരെ വെടിവെച്ചു കൊന്ന സംഭവം യോഗി സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസ്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയ പ്രിയങ്കാഗാന്ധിയെ പോലീസ് തടഞ്ഞു. അധികൃതരുടെ നടപടിക്കെതിരെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് പ്രിയങ്കയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഉത്തർപ്രദേശിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും ഇപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രിയങ്ക സജീവമാണ്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച 10 പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഗ്രാമത്തലവനായ യാഗാദത്ത് 2 വർഷം മുമ്പ് 36 ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു. ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം ഇയാളെത്തിയപ്പോൾ ഗ്രാമീണരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായി. ഗ്രാമത്തലവൻ കൂട്ടാളികളുമായി ചേർന്ന് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തു. സ്ത്രീകളുൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വാരാണസിയിൽ നിന്ന് സോൻഭദ്രയിലേക്ക് തിരിച്ചതായിരുന്നു പ്രിയങ്ക ഗാന്ധി. എന്നാൽ നാരായൺപൂരിൽ വെച്ച് പ്രിയങ്കയെ പോലീസ് തടഞ്ഞു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നായിരുന്നു പോലീസ് കാരണമായി പറഞ്ഞത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണാതെ മടങ്ങില്ലെന്ന് പ്രിയങ്ക ഗാന്ധി നിലപാടെടുത്തു. പ്രതിഷേധിച്ച പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിയങ്കയെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഉത്തർപ്രദേശിൽ ക്രമസമാധാനം തകർന്നതായും സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. പ്രതികളെ പിടികൂടാൻ യോഗി സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം നീതി ഉറപ്പാക്കുമെന്നും 29 പേരെ അറസ്റ്റ് ചെയ്തെന്നുമാണ് യു പി സർക്കാരിന്റെ വിശദീകരണം. പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഉത്തർപ്രദേശിൽ 10 പട്ടിക വിഭാഗക്കാർ വെടിയേറ്റ് മരിച്ചത്. ഇതുയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും സർക്കാരിനെതിരെ രംഗത്തെത്തും മുമ്പ് പ്രിയങ്ക തന്നെ ഇറങ്ങിയതും ഈ ലക്ഷ്യത്തോടെ തന്നെ. ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ഒതുക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രി ജഗൻമോഹനെ ഇരുട്ടടി. ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി വികസിപ്പിക്കുന്ന അമരാവതിക്കുള്ള ധനസഹായം ലോകബാങ്ക് പിൻവലിച്ചു. 2000 കോടിയുടെ ധനസഹായമാണ് ലോകബാങ്ക് ആന്ധ്രയുടെ പുതിയ തലസ്ഥാനത്തിനായി വാഗ്ദാനം ചെയ്തിരുന്നത്. അമരാവതിക്ക് ധനസഹായം നൽകണമെന്ന അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ പിൻവലിച്ചതോടെയാണ് ലോകബാങ്ക് ധനസഹായം മരവിപ്പിച്ചത്. ചന്ദ്രബാബു നായിഡുവിനെതിരെയുള്ള ജഗന്റെ പ്രതികാര നടപടികളാണ് എല്ലാത്തിനുമുള്ള മൂല കാരണം. 2000 കോടിയുടെ ധനസഹായം പെട്ടെന്നങ്ങില്ലാതായാൽ എങ്ങനെ സഹിക്കും? അതും തലസ്ഥാനം നിർമ്മിക്കാനുള്ള സഹായം. ഈ പ്രതിസന്ധിയിലാണ് ആന്ധ്രയിൽ ജഗൻമോഹൻ സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരമാണ് ലോകബാങ്ക് ആന്ധ്രയുടെ പുതിയ സംസ്ഥാനമായ അമരാവതി പണിയാൻ ധനസഹായം വാഗ്ദാനം ചെയ്തത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ ആ ശുപാർശ പിൻവലിച്ചു. ഇതോടെയാണ് ലോകബാങ്ക് ധനസഹായം മരവിപ്പിച്ചത്. ബാഹ്യ ധനസഹായങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് സ്വീകരിക്കാനാകില്ല. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയില്ലെന്നാണ് ലോകബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ലോകബാങ്ക് ധനസഹായ വാഗ്ദാനം പിൻവലിച്ചത് സംബന്ധിച്ച അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ആന്ധ്ര സർക്കാരും പറയുന്നു. വ്യാഴാഴ്ച ലോകബാങ്കിന്റെ വെബ്സൈറ്റിലാണ് അമരാവതിക്കുള്ള ധനസഹായം പിൻവലിക്കുന്നുവെന്ന വാർത്ത വന്നത്. ഇനി ഇതിന് പിന്നിലെ നാടകങ്ങൾ കൂടി പരിശോധിക്കാം. ലോകബാങ്ക് ആന്ധ്രയുടെ പുതിയ തലസ്ഥാനത്തിനുള്ള സഹായം പിൻവലിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നടപടിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ എല്ലാത്തിലും കാണുന്നതുപോലെ ഇതിലും രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. അതിന്റെ യഥാർത്ഥ കാരണം ആന്ധ്രയിലെ പുതിയ സർക്കാരും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുമാണ്.
ജഗന്റെ അന്ധമായ ചന്ദ്രബാബു നായിഡു വിരോധമാണ്. ചന്ദ്രബാബു നായിഡുവിനെ വെട്ടിനിരത്താൻ ഇറങ്ങിയതാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ. മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി ആസ്ഥാനം പൊളിച്ചു, പിന്നാലെ ഔദ്യോഗിക വസതി പൊളിക്കാൻ നോട്ടീസ് നൽകി. ഇതിനെല്ലാം പറഞ്ഞ കാരണം കൃഷ്ണാനദിക്കരയിലെ ഈ നിർമ്മാണങ്ങൾ അനധികൃതമെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് ചന്ദ്രബാബു നായിഡുവിനെ പ്രതിരോധത്തിലാക്കിയെന്നത് ശരി തന്നെ. പക്ഷേ അത് ആളിക്കത്തിച്ചത് മറ്റൊരു സമരത്തെ കൂടിയാണ്. അമരാവതി എന്ന പുതിയ തലസ്ഥാനം നിർമ്മിക്കാൻ കർഷകരുടെ ഭൂമിയാണ് മുൻ സർക്കാർ ഏറ്റെടുത്തത്. അവർക്ക് അർഹിക്കുന്ന വില നൽകിയതുമില്ല. ഇതിനെതിരെ ഇവർ സമരത്തിലായിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ വസതി തന്നെ അനധികൃതമാണെങ്കിൽ അതിനടുത്ത് പണിയുന്ന തലസ്ഥാനവും അനധികൃതമാണെന്ന് ഇവർ വാദിച്ചു, പ്രതിഷേധം ശക്തിപ്പെടുത്തി. ഈ പ്രതിഷേധം ലോകബാങ്കിന്റെ ഡയറക്ടർ ബോർഡിന്റെ മുന്നിലുമെത്തി. കർഷകരുടെ ഭൂമി ബലമായി പിടിച്ചെടുത്ത നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കാൻ കഴിയില്ലെന്ന് ബോർഡ് നിലപാടെടുത്തു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. അമരാവതിക്കെതിരെ നടക്കുന്ന കർഷക പ്രതിഷേധം അറിയാവുന്ന കേന്ദ്ര സർക്കാർ തിടുക്കത്തിൽ തീരുമാനമെടുത്തു. ഇന്ത്യയിൽ ധനസഹായം നൽകുന്ന മറ്റു പദ്ധതികളുടെ കാര്യത്തിലും ഇത്തരം പരിശോധന ലോകബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആശങ്ക തന്നെ കാരണം. തലസ്ഥാന പദ്ധതി അവതാളത്തിലായതും കണക്ക് തീർക്കാനുള്ള ആയുധമാക്കുകയാണ് ചന്ദ്രബാബു നായിഡുവും ജഗൻമോഹൻ റെഡ്ഡിയും. TDP അധികാരത്തിലിരിക്കുമ്പോൾ ജഗൻമോഹൻ കളിച്ച വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നതെന്ന് ചന്ദ്രബാബു നായിഡു കുറ്റപ്പെടുത്തി. അന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കർഷകരെ കൊണ്ട് ലോകബാങ്കിന് കത്തയപ്പിച്ചത് YSR കോൺഗ്രസ് ആണെന്നും ആ നടപടിയാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നതെന്നും ചന്ദ്രബാബു നായിഡു ആരോപിച്ചു. എന്നാൽ കർഷകരെ ഭീഷണിപ്പെടുത്തി ഭൂമി കൈക്കലാക്കിയത് കഴിഞ്ഞ സർക്കാരാണെന്നും കർഷകരുടെ രോഷം TDPക്കെതിരെയാണെന്നും YSR കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൊണ്ടാണ് അവർ ലോകബാങ്കിന് പരാതി നൽകിയതെന്നാണ് സർക്കാരിന്റെ പ്രതികരണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സർക്കാരിനെതിരെ എടുത്തു പ്രയോഗിച്ച ആയുധമാണ് ഭരണത്തിലെത്തിയപ്പോൾ ജഗൻമോഹന് തിരിച്ചടിയായിരിക്കുന്നത്. ആയുധം എന്തായാലും പ്രയോഗിച്ചത് ആരായാലും ഗുണമായത് കർഷകർക്കാണ്. 217 കിലോമീറ്റർ പ്രദേശത്താണ് ആന്ധ്രയുടെ പുതിയ തലസ്ഥാനം പണിയുന്നത്. ഇതിൽ 50% പ്രദേശവും കൃഷിഭൂമിയായിരുന്നു. രാഷ്ട്രീയം പൂർണ്ണമാകുന്നു.